നേരത്തെ എനിക്കുള്ള ടെൻഷൻ പോലും നിനക്കില്ലല്ലോ. ടെൻഷൻ അടിച്ച് നിന്നെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പരെ ഇവിടെ നടന്നിട്ട് എന്താ കാര്യം? ഇവിടെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. എടാ, കീർത്തിയുടെ അടുത്തേക്ക് നടക്കണം. എന്നിട്ട് അവളോട് പറയണം നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാ. എന്നെ കൊണ്ട് പറ്റില്ല വിനോദ്. ഇട, പറ്റണം എന്നാ ഞാൻ ഈ പറയുന്നത്. അത് ഇന്ന് തന്നെ പറയണം. എടാ, നാളെ നിന്റെ അമ്മ അനിയത്തേക്ക് വരുക. അതിനു മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കിയതേ നാ വരുന്നു മുത്തശ്ശൻ. എന്തോ ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണല്ലോ രണ്ടുപേരും. അങ്ങനെയൊന്നുമില്ല. അരിഷ്ടം വാങ്ങിച്ചില്ലേ വിനോദ്? വാങ്ങിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചാ മതിയോ മുത്തശ്ശ? വീട്ടുകാർ വരുന്നതിന് തിരക്കുണ്ടാവും. ശ്രീജിത്തിനെ അങ്ങോട്ടൊന്നും കാണാത്തത്. എന്നാ ശരി, നടക്കട്ടെ. നിന്റെ കാര്യവും നടക്കൂല, പാ മുത്തശ്ശൻ്റെ കാര്യമെങ്കിലും നടക്കട്ടെ. കഷ്ടമാണ് ബ്രോ. ആണല്ലോ ഇത്. നമ്മള് പിന്നെയും പിന്നെ ആഹാരം കഴിക്കുമ്പോ പിന്നെയും പിന്നെ ദഹന പ്രക്രിയ നടക്കണല്ലോ. ഏത്? അതെ അതെ, ഇങ്ങോട്ട്. നമ്മുടെ വക്കീലിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ഭയങ്കര ചമ്മല, അതാ പ്രശ്നം. റൊമാൻറ്റിക് ടോക്ക് ആയതുകൊണ്ടായിരിക്കും വക്കീലിന് ചമ്മല്. അയ്യോ, കീർത്തിക്ക് മനസ്സിലായില്ലേ? പിന്നെ ആ നോട്ടും ആ ഭാവവും ഒക്കെ കാണുമ്പോ നമ്മളെ പിടിച്ചെടുക്കില്ലേ? അവന്റെ ചമ്മല് ഞാൻ ഇന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റൊമാൻറ്റിക് മൂഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കീർത്തിയാ. അത് ഞാൻ ഏറ്റു. നേരൊന്ന് ഇരട്ടിക്കോട്ടെ, സന്ധ്യ കഴിയുമ്പോ റൊമാൻസിന് പവർ കൂടും. അത് ശരിയാ. നൈറ്റ് സീൻ ഇതിനൊക്കെ ബെസ്റ്റ്. അതെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അവിടെ കുറച്ച് പണികൾ ബാക്കി എടുപ്പുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ, നമ്മളിത് കലക്കും. ഓക്കെ, അതെ, ഇത് മുത്തശ്ശന് തന്നെ കൊടുക്കണേ. ഈശ്വര, വക്കീലിന്റെ ചമ്മൽ ഇങ്ങനെ മാറ്റും, ഇനി ചേച്ചിയുടെ ചമ്മൽ ഞാനിങ്ങനെ മാറ്റും. ാണെങ്കിൽ എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒടുക്കത്തെ ടെൻഷൻ മാറണമെങ്കിൽ ഇനിയിപ്പം അരിഷ്ടം കുടിക്കേണ്ടി വരുമെന്നോ തോന്നുന്നത്. അരിഷ്ടം കുടിച്ച് ടെൻഷൻ മാറുമോ? ആഹാ, അതറിയില്ലേ നിനക്ക്. എടാ മുത്തശ്ശൻ, എന്റെ എന്നെ അരിഷ്ടം വാങ്ങിച്ചോണ്ട് പോകുന്ന നീ കാണാറില്ലേ? ഒന്നും വേണ്ട, അപ്പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാ. കല്യാണം മുടങ്ങല്, ജപ്തി ഭീഷണി, ബ്ലേഡ് ഭീഷണി, ആക്സിഡന്റ്, അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ 100,000 പ്രശ്നങ്ങളാ. പക്ഷെ ഈ മുത്തശ്ശന് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഈ അരിഷ്ടത്തിന്റെ ശക്തിയടാ. മാനസവില്ലുവാതെ എന്ന ഇതിന്റെ പേര് തന്നെ. അഷ്ടാംഗ ഹൃദയത്തിലെ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ഇത് അത്യുത്തമം. എങ്കിൽ ഒരു മനസ്സ് ഞാൻ സേവിച്ചാലോ? ഓ, വെരി ഗുഡ്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. പണ്ട് ചോദിക്കുമ്പോ അവന് വേണ്ട വേണ്ട പോലും, ഇപ്പൊ അവനത് വേണം. ചേട്ടാ, ഇതിപ്പോ എന്തു വെച്ച് കലക്കും? വക്കീലേ, പിടിച്ചോ. ഇത് കഴിയോ? ഞാൻ ചൂടുള്ളത്തെ കഴിവതാ, എടുത്തു കുടി. ആ
എടുത്താടി. ഡേയ് സിപ്പ് ചെയ്തടിക്കാൻ, ഇത് മദ്യമൊന്നും അല്ല. എടാ അരിഷ്ടം കുടിക്കേണ്ടത് ഇങ്ങനല്ല. എടാ കണ്ണടച്ച് മൂക്ക് കുത്തി ഒരറ്റ വലിയ അങ്ങ് വലിക്കണം. ആ കുടി കുടിക്കണം അങ്ങോട്ട്. എന്തൊരു ചവർപ്പ്. ആ അതെ അതേതുണ്ടാ, ശീലമതൊക്കെ മാറിക്കോളും. അതെ ഒരു ഔൺസ് കൂടെ എടുക്കട്ടാ. ഇത്രയും കഴിച്ച പോരെ. ഒന്നുകൂടെ ആകാം, ടെൻഷൻ പോണ്ടേ. ആ വെരി ഗുഡ്. ഞാനേ ചൂടുവെള്ളത്തെ കഴുകി ഇപ്പൊ കൊണ്ടുവരാം. കീർത്തിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴുള്ള നിന്റെ മുട്ടുപറ മാറാനേ. ഇവനെ പോലെ നല്ല മരുന്ന് വേറെ ഇല്ലടാ വക്കീലെ. അല്ലെങ്കിൽ വേണ്ട, ഒരു ഔൺസും കൂടെ ഇരിക്കട്ടെ. ചേച്ചി, വായിച്ചിട്ടൊന്നും തലക്കറുന്നില്ല, ഒന്ന് പറഞ്ഞു തരോ. ചേച്ചി ചേച്ചി ഇതൊന്ന് നോക്ക്. ഇതെല്ലാം ഞാൻ നിനക്ക് ഇന്നലെ പറഞ്ഞേ. മറന്നുപോയി. വെറുതെ എന്റെ സമയം കളയാനായിട്ട്. അല്ല ഇപ്പുറത്തതുണ്ട്. ആ നോക്കാം. നിനക്കൊന്നും പഠിക്കാനില്ലേടി? ഞാൻ ചേച്ചിയോട് ഡൗട്ട് ചോദിക്കാൻ വന്നതാ. ഡൗട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിക്കണം, അല്ലാതെ ചേച്ചിമാരെ ശല്യപ്പെടുത്തല്ല വേണ്ടത്. അതിന് ഞാൻ ഇയാളോടൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല ചോദിച്ചാ തന്നെ എന്തുകൊണ്ടോ അറിയാ. എടി വെറുതെ ചൊറിയ നിക്കത്, പൊടി പൊടി. ഞാൻ പോവൂല. പൊടി പോവാൻ ചോദിക്കുന്ന അതെ അവളെ ഞാൻ മനഃപൂർവ്വം ഓടിച്ചതാ. ചേച്ചിയുടെ ഒരു കാര്യം പറയാം. എന്ത് കാര്യം? നമ്മുടെ വക്കീലിനെ ചേച്ചിയോട് എന്തോ സംസാരിക്കണം. ഞങ്ങളിന്ന് ഒരുപാട് നേരം സംസാരിച്ചതാണല്ലോ. ഇത് ആ സംസാരമല്ല, റൊമാൻറ്റിക് റൊമാൻറ്റിക്. മിക്കവാറും വക്കീൽ ഇന്ന് ചേച്ചി പ്രപ്പോസ് ചെയ്യും. ഇനിയിപ്പോ പ്രപ്പോസ് ചെയ്യാൻ മാത്രം എന്താ ഉള്ള? ഒരു സാരി വാങ്ങിത്താന്നല്ലേ ഉള്ളൂ, നേരിട്ട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ അതിനുള്ള കള ഒരുക്കിയിടണമെന്ന് വിനോദേട്ടൻ പറഞ്ഞു. ഞാനും വിനോദേട്ടനും കൂടെ പരിപാടി സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. വക്കീൽ ഇങ്ങോട്ട് വരാനും നിങ്ങൾക്ക് തനിച്ച് സംസാരിക്കാനും ഞാനൊരു വഴി ഒപ്പിച്ചിട്ടുണ്ട്. എന്ത് വഴി? ടൈ ചേച്ചി കണ്ടോ, ഇപ്പൊ ശരിയാക്കി തരാം. ഞാനൊരു വട്ട് കേസ്. കീർത്തി വക്കീലെ, ടെൻഷൻ മാറിയ? കംപ്ലീറ്റ് മാറി. ശരിക്കും ശരിക്കും എങ്കിലേ നീ പറ, കീർത്തിയെ നിന്റെ മുമ്പിൽ കണ്ടാലേ നീ നിന്റെ മനസ്സ് തുറക്കൂ. എന്താ സംശയം? എനിക്കാരും പേടിയൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവളെ വിളിച്ചിറക്കി എന്റെ സ്നേഹം അറിയിച്ചാലോ. ഇടാ ഇല്ലടേ, ഇനി എന്റെ ടെൻഷൻ മാറ്റം ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ. ആ ശ്രീജിത്തെ അവിടെ മാത്രം കരണ്ടില്ല, ഫ്യൂസ് പോയതാണെന്ന് തോന്നുന്നു. ഒന്ന് വന്ന് നോക്കാമോ? പിന്നെന്താ, എല്ലാ ഫ്യൂസും ഞാനൊന്ന് ശരിയാക്കും. കൊച്ചു കള്ളൻ, അരിഷ്ടം കുടിച്ച് നടക്കുകയല്ലേ. എന്റെ പോലീസ് ശ്രീജിത്തെ ഇവിടെ നിന്ന് അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ അങ്ങോട്ട് ചെന്നേ, അവിടെ കരണ്ടില്ല, ബുദ്ധിമുട്ടായിരിക്കും. എന്റെ അരിഷ്ടം പൊളിച്ചു. റൊമാൻസിന് ബെസ്റ്റ്. ഞാൻ ഇപ്പൊ വരാവേ. ഷോ എന്റെ കുഞ്ഞി, ഇനി എപ്പോഴാണോ കറണ്ട് വരിക? പവർ കട്ടാവില്ല, ഫീസ് അങ്ങനെ പോയതായിരിക്കും.
മെഴുകുതിരി എടുത്തോണ്ട് പോവാം. മെഴുകുതിരിയൊക്കെ അവിടെയുണ്ട്. പ്രണയം തുറന്നു പറയുമ്പോ എന്തിനത്ര വെളിച്ചം? ഒരു മിന്നാമിനിങ്ങനെ നുറുങ്ങുവെട്ടേ ആവശ്യമുള്ളൂ. വാടി ചേച്ചി. അല്ല കീർത്തി, ദാ വരുന്നു. ചെല്ല്. നിന്നെയല്ലേ ശ്രീ വിളിച്ചത്? എന്റെ കാവ്യച്ചി അത് ഈ സെറ്റപ്പ് റെഡിയാക്കാനുള്ള വിളിയാ. ഞാനല്ലേ സ്പോൺസർ. അങ്ങോട്ട് ചെല്ല്. എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫ്യൂസ് കെട്ടു. ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. നിനക്ക് വേണ്ടിയാ ഈ കലാക്ഷേത്രയുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടത് പോലും. അല്ലാതെ കലയും ഞാനും തമ്മിൽ എന്താ ബന്ധം? നാളെ എന്റെ വീട്ടുകാരുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ മഹാഭാഗ്യം. ഇനി ഞാൻ എന്താ വേണ്ടെന്ന് നീ പറഞ്ഞാ മതി. പഴയ കാറ് മാറ്റി പുതിയത് വാങ്ങണോ? OCD എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ പരിഹസിക്കുന്ന എന്റെ അമിതമായ വൃത്തിശീലം മാറ്റണോ? എന്തും ഞാൻ ചെയ്യും നിനക്ക് വേണ്ടി. ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്തൊന്നും മിണ്ടാത്തത് എന്ത്? അല്ലെങ്കിൽ വേണ്ട, നീ എന്തിനാ മിണ്ടുന്നത്? നീ ആഗ്രഹിക്കുന്ന പുരുഷനായിട്ട് ഞാനങ്ങ് മാറിയാ പോരെ. ഇനി അങ്ങോട്ട് എന്തിനും ഞാൻ ഒപ്പുണ്ടാവും. കലാക്ഷേത്രയുടെ ബാധ്യത തീർക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസമായി. ഇനി ഒരേ ഒരു ചോദ്യം ബാക്കിയുള്ളൂ. Will you marry me? നീ എന്തൊന്നും പറയാത്ത. Will you marry me? Yes. ഇനി വെളിച്ചം വരട്ടെ. നിറഞ്ഞ വെളിച്ചത്തില് എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം. Thank you.
അതിന്റെയൊന്നും ആവശ്യമില്ല മുത്തച്ഛ, വയറുവേനാണെന്ന് പറഞ്ഞ് മുത്തച്ഛൻ സ്ഥിരം കുടിക്കാറുള്ള അരിഷ്ട എടുത്ത് കുടിച്ചതാ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് എല്ലാം ശരിയായിക്കോളും. എന്ത് ചെയ്യാം, എന്താ മോളെ ഇത്? അതെ, മുത്തശ്ശനും ചെറുമകനും കൂടി ഒരുമിച്ചിരുന്ന് അരിഷ്ടടിക്കാനാണ് ഉദ്ദേശം. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിർത്തിക്കാൻ എനിക്കറിയാം കേട്ടോ. എന്താ മുത്തശ്ശ? ഓ, ഒന്നുമില്ലേ, ഒന്നുമില്ല. ഞാനും മോളും തമ്മിൽ എന്തോ സംസാരിച്ചോണ്ടിരിക്ക. ഇതിനെ ചുമക്കേണ്ടി വരും അറിഞ്ഞിരുന്നെങ്കിൽ. എങ്ങനെയുണ്ട് ഞാനുണ്ടാക്കിയ സെറ്റപ്പ്? അടിപൊളി. ഇവെല്ലാം സംസാരിച്ചല്ലോ അല്ലേ? പിന്നെ അടിപൊളിയായിട്ട് സംസാരിച്ചു. ഡബിൾ ഓക്കെ. ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എങ്കിൽ ചെല്ല്, ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടു കിടത്ത്. ഒന്ന് വരുമോ? വിളിച്ച വരിയില്ല. എന്തൊരു വെയിറ്റ്! എന്റെ അമ്മു, അങ്ങോട്ട്. എന്തൊക്കെയായിരുന്നു ഇവിടെ? കയ്യിലും കാലിലും എല്ലായിടത്തും കർച്ചീഫും തൊട്ടാവനായിത്തോ. കിടക്കണ കിടപ്പ് കണ്ട, അപ്പൊ രണ്ടെണ്ണം അടിച്ച എല്ലാ ഓസിയും ബി സി ആയത് തന്നല്ലേ. വക്കീലെ, എന്തൊരു തലവേദന! അതിന് ചില്ലറക്കൊന്നും അല്ലല്ലോ അരിഷ്ട ഇന്നലെ വലിച്ചു കയറ്റിയത്. ഇന്നലെ എന്താ നടന്നത്? അയ്യടാ, തന്നെ തന്നെ ആലോചിച്ചെടുത്താ മതി. ആരും വിഷമിക്കണ്ട, ആരും വിഷമിക്കണ്ട, ഫ്യൂച്ചർ നോക്കാൻ ഞാൻ എത്തി. വില്യു മാരി മീ? യെസ്. എന്നിട്ട് കീർത്തി എന്ത് പറഞ്ഞു? നീ രക്ഷപ്പെട്ടല്ലോടാ. ഇന്നലെ രാത്രി അവൾ എന്നോട് പറഞ്ഞതേ എല്ലാം ഡബിൾ ഓക്കെ എന്നാ. എടാ, നിന്റെ വായി ഇതൊന്ന് വീഴാൻ വേണ്ടിട്ട് അവള് കാത്തിരിക്കായിരുന്നടാ. ആ അല്ലേലും ഫഹദ് ഫാസിൽ വന്നേല് പിന്നീട്. പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ തലമുടി കുറഞ്ഞവരോടാ ഇച്ചിരി താല്പര്യം. പക്ഷേ ഇനി ഒരു പക്ഷേ ഇല്ല. ഇന്നിങ്ങളും അടിച്ച് പൊളിക്ക്. കാവ്യ എന്നോടൊത്തുള്ള ജീവിതം ആഗ്രഹിച്ചു എനിക്കൊരു സംശയം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കാവ്യയുടെ പെരുമാറ്റവും ഭാവമൊന്നും ഇപ്പൊ പഴയ പോലെ അല്ല. എന്റെ പ്രണയം കീർത്തിയോടാണെന്ന് വൈകാതെ അവൾ അറിയും. അപ്പോ അവക്കെന്ത് തോന്നുന്നു എന്റെ ടെൻഷൻ?
കൊടുക്ക് വക്കീല്. താങ്ക് യു. യു ആർ വെൽക്കം. അത്തിന് വരുന്ന ദിവസമായോണ്ട് പ്രിയതമൻ സമ്മാനിച്ച സാരി ഉടുക്കാനുള്ള പരിപാടിയാണോ? ഒന്ന് പോടി, നല്ല ഡ്രസ്സിൽ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഓ, ചേച്ചിക്കിപ്പോ ഇത് മാത്രമാണല്ലോ നല്ല ഡ്രസ്സായിട്ടുള്ളത്. അല്ല, ഇയാക്കിന്ന് ജോലിക്കൊന്ന് പോണ്ടേ? ഞാനിന്ന് ലീവ് എടുത്തു. ബെസ്റ്റ്, കല്യാണ തലേന്ന് പോലും ജോലിക്ക് പോകുന്ന ആള് ഇന്ന് ലീവ് എടുത്തല്ലേ? അമ്മായിയമ്മയെ സുഖിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് കലക്കി. അച്ഛനിൽ നിന്ന് എന്നെ കളിയാക്കാതെ നിന്റെ പണി നോക്കി പോടി. ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേന്ന്? ഞാൻ മേക്കപ്പ് തുടങ്ങാൻ പോവാ. കൂടുതൽ സ്മാർട്ട് ആയിട്ട് പോണ്ടേ? ജീവ എങ്ങനെ ഓഫീസിൽ കയറി വന്നാലോ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? അയാൾക്ക് ഇപ്പൊ അതല്ല ജോലി. അതെ, പോയി റെഡി ആയിക്കോ, അല്ലെങ്കിൽ സാരി ഉടുക്കാനുള്ള നേരൊന്നും കിട്ടില്ല. പറഞ്ഞേക്ക. എന്റെ പൊന്നും ബ്രോ, നീ ഇതുവരെ റെഡി ആയില്ലേ? എടാ, പല്ല് പോലും തേക്കാതെ കാവിക്കെന്ന് തോന്നുന്ന ആലോചിച്ചോണ്ടിരുന്നാലേ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്റെ അമ്മയും പെങ്ങളും പോസ്റ്റ് ആവും. അയ്യോ, അവര് വരുന്ന കാര്യം ഞാൻ മറന്നുപോയി. ആ, പെട്ടെന്നല്ലേ. നാലെണ്ണ അകത്ത് വന്നവന് വൃത്തിയില്ല, വെടുപ്പുമില്ല. ഈ മുടി ഒന്നുകൂടെ ശരിയാക്കായിരുന്നു. പോയിട്ടരാമേ. അമ്മ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. കുട്ടികളെയും തമാശയും എടുത്തിയാട്ടം ഒക്കെ മാറ്റി വെച്ച് നല്ല കുട്ടിയായിട്ട് അമ്മയുടെ മോള് ജോലി ചെയ്യണം. പിടിച്ചോ, നന്നായി വരട്ടെ. എന്റെ കാലം ഫ്രീ, അനുഗ്രഹം വാങ്ങിച്ചോ. മര്യാദക്ക് റെഡിയായി സ്കൂളിൽ പോടി, അനുഗ്രഹിക്കാൻ നടക്കുന്നു. ചേച്ചിയെ ബഹുമാനം ഇല്ലാത്ത ജന്തു. വേണ്ട, കുഞ്ഞായിട്ട് വഴക്കുണ്ടാക്കണ്ട, നല്ലൊരു കാര്യത്തിന് പോവാണ്. പോയിട്ട് വരാമേ. മുത്തശ്ശ, മോളെ ബൈ. പോയിട്ട്. അവിടെ ഒരു കാര്യം. ശ്രീജിത്തിന്റെ വീട്ടുകാർ വന്നു തോന്നുന്നു. വാച്ച. ചാനലുകാരെയും വിളിച്ചു കൂട്ടി, ഏതെങ്കിലും ലൊക്കേഷനിൽ ചെന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദ്യം ചെയ്ത അയാൾ കെട്ടിപ്പൊക്കിയതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും.